ആ മുസ്ലിമിനെ കൂടുതൽ ശക്തിയിൽ തല്ലു, അധ്യാപിക പറഞ്ഞു. അവരെന്നെ ഒരു മണിക്കൂർ നേരം തല്ലി. ഉത്തർപ്രദേശിലെ മുസഫർ നഗറിൽ സഹപാഠികളുടെ തല്ലേറ്റു വാങ്ങിയ 7 വയസ്സുകാരൻ ബാലൻ ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞതാണിത്. അറിവിന്റെ ആദ്യ മധുരം പകർന്നു നൽകേണ്ട വിദ്യാലയങ്ങൾ പോലും വർഗീയതയുടെ കൊടുംവിഷം കുഞ്ഞുങ്ങളുടെ നാവിൽ പുരട്ടിക്കൊടുക്കുന്ന കെട്ടകാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഗുണന പട്ടിക തെറ്റിച്ച കുട്ടിയെ അച്ചടക്കം പഠിപ്പിച്ചതാണെന്നും വർഗീയതയില്ലെന്നുമാണ് അധ്യാപിക തൃപ്ത ത്യാഗിയുടെ ന്യായവാദം. അടികൊണ്ട് അവന്റെ മുഖം ചുവന്നു, ഇനി പുറത്തടിക്കൂവെന്ന് കൊച്ചുകുട്ടികളോട് ആജ്ഞാപിക്കുന്ന അധ്യാപികയെ നമുക്ക് വീഡിയോയിൽ തന്നെ കാണാം. എന്നിട്ടും ന്യായീകരണത്തിന് ഒരു കുറവുമില്ല. ഈ വിദ്വേഷ ഫാക്ടറി പൊളിക്കാൻ ഒരു ബുൾഡോസറും വരുമെന്ന് ആരും കരുതുകയും വേണ്ട. 3/4 നൂറ്റാണ്ട് പിന്നിട്ട ഈ മതനിരപേക്ഷ റിപ്പബ്ലിക്കിന്റെ മുഖത്തേറ്റ ക്ഷതമാണ് ആ കുഞ്ഞുകൊണ്ട ഓരോ അടിയും. ഇവിടെ നിശബ്ദരായിരിക്കാൻ നിങ്ങൾക്ക് എന്തവകാശം? തല്ലുകൊണ്ട് ചുവന്ന മുഖവുമായി കണ്ണീരണിഞ്ഞ് തലതാഴ്ത്തി നിൽക്കുന്ന ആ ബാലനെ കാണുമ്പോൾ സ്വന്തം കുഞ്ഞിന്റെ മുഖം ഓർമ്മ വരാത്ത മനുഷ്യരുണ്ടാകുമോ? സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. വിദ്യാലയത്തിലും വിദ്വേഷമോ? വിഷം വിതച്ച് ഇവർ എങ്ങോട്ട്? മതത്തിന്റെ പേരിൽ കുഞ്ഞുങ്ങളെയും വിഭജിക്കുന്നു. നടപടികൾ കണ്ണിൽ പൊടിയിടാൻ മാത്രമോ? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ ഷാബു പ്രസാദ് വലത് സഹയാത്രികൻ, ശ്രീ വി പി പി മുസ്തഫ CPM, ശ്രീ രാഹുൽ ഈശ്വർ വലത് ആക്ടിവിസ്റ്റ്, ശ്രീമതി ഫാത്തിമ തെഹലിയ പൊതുപ്രവർത്തക, അഡ്വക്കേറ്റ് പ്രമോദ് പുഴങ്കര അഭിഭാഷകൻ എന്നിവർ